Hello, welcome back. This is a day in my life video. So, I am going to start a to-do list. Upon Yana and the Alum to do list than a to do list, Yana daily than at an occulent. Upon Sellers and to do list paper like it is sticky the Kalanzi or upon Ipanana to book Daki Kana. Pinning any video shooter in the Shayala, number school reopen Akaninde, Talado was on it. Upon Athiashan Korsuku, the Lagar in the Chianite and Dirano. അപ്പം ഞാൻ ഇപ്പോ ചെയ്യുന്നത് വെച്ചാല് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനത് ചെയ്യാറുണ്ട്, കാരണം അപ്പം ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേത് ചെയ്യാറ് കേട്ടോ. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ ബുക്ക് ഞാൻ എൻ്റെ ടേബിളിൻ്റെ സൈഡിലായിട്ടാണ് വെക്കൽ, കാരണം ഞാൻ എൻ്റെ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യൽ ഈ റൂമിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ ബുക്ക് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോഴേ ബുക്ക് എടുത്ത് നോക്കുകയുള്ളൂ. അപ്പം ഒന്നെങ്കിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ബുക്കിൽ എഴുതുകയാണെങ്കിൽ ടേബിളിൻ്റെ ഒരു സൈഡിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ. അപ്പം ഞാൻ അപ്പം മദ്രസിൽ എഴുതാൻ ഉണ്ടായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എഴുതാണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് എഴുതാമെന്ന് വിചാരിച്ചു, അത് ഫസ്റ്റ് എഴുതുകയാണ്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തീരെ ചെയ്യൂല, അല്ലെങ്കിൽ മറന്നു പോവും. അതുകൊണ്ടാണ് ഞാൻ മദ്രസ് വിട്ടെന്ന് ഉടനെ തന്നെ ഈ കാര്യം ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓരോ കാര്യം ചെയ്ത് കഴിഞ്ഞാലും ടേബിള് വൃത്തികേടായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ആധാർ കാർഡ് ടീച്ചർ സെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് രണ്ടും ചെയ്തു, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പെൻസിൽ സ്കെച്ചസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ്, നോസും ലിപ്സും മാത്രം. ഐസ് ഓർഗനൈസ് ചെയ്യാൻ വെറുതെ വരച്ചതാണ്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലെൻഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഭംഗിയൊന്നുമില്ല, ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ വരച്ച രണ്ട് ചിത്രങ്ങളാണ്. എനിക്ക് ഇങ്ങനത്തെ സ്മോൾ ക്യൂട്ട് ഡ്രോയിങ്സ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ നോട്ട്ബുക്കിലെ പേജസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയതായിരുന്നു. അപ്പം അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഡ്രോയിങ്സൊക്കെ ഉണ്ട് ഇതിൽ, കുഞ്ഞു കുഞ്ഞ് ഡ്രോയിങ്സ്. പിന്നെ എനിക്ക് ചെയ്യാൻ കാര്യമായിരുന്നു, ഇന്നലെ നൈറ്റിൽ ഞാൻ കുറച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായി എംബ്രോയിഡറി ചെയ്തിട്ട്, അതുകൊണ്ട് കുറേയൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ത്രെഡും സൂചി എൻ്റെ അടുത്തുണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഇത് ക്ലോത്ത് അല്ല, ഇത് നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ കവറുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അവിടെ എനിക്ക് റെഡ് കളർ ത്രെഡ് വെച്ചിട്ട് റോസ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ലീവ്സും ചെയ്യാനുണ്ട്. അപ്പം ഇനി ഞാൻ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ എംബ്രോയിഡറി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു മെയിൻ ടാസ്ക്കാണ് സൂചിയിൽ നൂല് കോർക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഒരു വിധത്തിൽ അങ്ങനെ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. എനിക്ക് സൂചിയിൽ നൂല് കോർക്കാൻ അത്യാവശ്യം നല്ല ടൈമാണ്.
അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ലീവ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ലീവ്സ് ഞാൻ ആ കുറച്ച് ചെയ്തിട്ടുള്ളൂ, ബാക്കി പിന്നെ എനിക്ക് ചെയ്തപ്പോൾ തന്നെ മടുത്ത്. അപ്പം ഇനിയത് പിന്നെ വേറൊരു ദിവസം കംപ്ലീറ്റ് ചെയ്യണം ഇൻഷാല്ലാ. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിലും എംബ്രോയിഡറി വർക്ക് റോസ് ഫ്ലവേഴ്സ് എന്ന് എഴുതിയിട്ട് ഞാനത് അത് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ആ ടു ഡു ലിസ്റ്റിൽ അത് കട്ട് ചെയ്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വീഡിയോൻ്റെ ഫ്രെയിമിൽ മാത്രം ക്ലീൻ ആയിക്കണമുള്ളൂ, അപ്പുറത്ത് ഭയങ്കര ആദ്യം കച്ചറായി വയ്ക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്യണം. ഇപ്പം ഞാൻ എംബ്രോയിഡറി വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ നൂലിൻ്റെ പീസസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ നിലത്തേക്ക് വാരിട്ടുണ്ട്, നിലത്ത് അടിച്ചു വാരാനാണ് ചെയ്യാറ്. പിന്നെ മോർണിംഗ് തൊട്ട് റൂമിലായതുകൊണ്ട് തന്നെ ഫുൾ ബോറടി ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ ഫോണ് നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ റൂമിലോട്ട് പോയത്. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാനൊരു നെല്ലിക്കയും അതേപോലെ തന്നെ നമ്മുടെ വിനാഗിരിയും അതേപോലെ തന്നെ ഉപ്പുമിട്ടിട്ട് അങ്ങനെ അതിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ചില്ലി പൗഡർ അധികം കഴിക്കുന്നുണ്ടല്ല, എനിക്ക് സ്പൈസി അത്ര പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്കും ഞാൻ ചില്ലി പൗഡർ ഇട്ടിട്ടില്ല. കഴിക്കുമ്പോൾ പിന്നെ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കഴിക്കാറ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അലോവേര ജെല്ല് ഉണ്ടാക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അലോവേര ജെല്ല് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഞാൻ എൻ്റെ ഹെയറിൽ അലോവേര ജെല്ല് തേക്കാൻ വേണ്ടിയിട്ടാട്ടെ. ഞാൻ എൻ്റെ മുടി കൊയ്യണത് കാരണത്താൽ ഞാൻ സോപ്പ് തേക്കലില്ല. അതിലേക്ക് ഞാൻ ഇതുപോലെ തലേന്ന് ദിവസം കഞ്ഞിവെള്ളം അതിലായിട്ട് ഉലുവ ഇട്ട് വയ്ക്കും. അതിലേക്ക് കുറച്ച് കറ്റാറവാഴ നമ്മുടെ അലോവേര ജെല്ല് ഇട്ടിട്ട് അതാണ് കേട്ടോ തലയിൽ തേച്ച് കഴുകാറാണ്. ആഴ്ചയിലൊരിക്കൽ ഷാമ്പു യൂസ് ആക്കും. പിന്നെ ഫ്രഷായി ഞാൻ കുറേ ടൈം ഉറങ്ങി, കുറേ ടൈമിൽ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ ഒരു വൈകുന്നേരം ഒരു 5-5 ആയിട്ടുണ്ടായിരുന്നു എണീറ്റിട്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷൊക്കെ ആയി ചായ കുടിക്കുകയാണ്. ഞാൻ ചായക്ക് പ്രത്യേകിച്ച് കിടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂസും ചായ ആട്ടോ കുടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ റൂമിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ടേബിൾ വേണമായിരുന്നു, സ്കൂൾ ടൈം ടേബിൾ എഴുതിയെടുക്കണമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയ ശേഷം നമ്മുടെ കോഫി പേപ്പേഴ്സ് വിൻറ്റേജ് പേപ്പേഴ്സ് എന്നൊക്കെ പറയും, ഞാൻ കാലിഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അന്ന് ചെയ്തിട്ടില്ല, ചാർട്ട് പേപ്പർ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നല്ലൊരു സൈസ് നോക്കിയിട്ട് ഞാനൊന്ന് എടുത്ത് വെക്കുകയാണ്. നമ്മൾ ടൈം ടേബിൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണാനില്ല, സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ എഴുതാം. അപ്പം ഇപ്പം ഞാൻ ഇതുപോലെ ചെറുതിലായി എഴുതുന്നത്, പിന്നെ കുറച്ച് കഴിഞ്ഞ് ടൈം ഉണ്ടാകുമ്പോൾ വലുതാക്കി എഴുതാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ഞാൻ എഴുതിയത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അത് ഫോണിലായിരുന്നു ടൈം ടേബിള്. അപ്പം അവിടെ എനിക്ക് രണ്ട് തെറ്റ് വന്നു, അവിടെ ഞാൻ മാത്സ് 2 പീരീഡിൽ എഴുതി. അപ്പം അവിടെ തന്നെ വെട്ടിയിട്ടാണ് എഴുതിയത്. അപ്പം ഞാനിതിപ്പോൾ ജസ്റ്റ് സെല്ലോട്ടോ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഗം വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പറിക്കുമ്പോൾ അത് അവിടെ ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു സെല്ലോട്ടോ അപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഇപ്പോൾ ഒരു ജസ്റ്റ് കണ്ടിട്ട് ഇനി വേറെ ആക്കി എഴുതണം. അപ്പം ഞാൻ ആദ്യം മുകളിൽ മാത്രം സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിങ്ങനെ ശരിക്കും കാണാൻ കഴിയുന്നില്ലായിരുന്നു അങ്ങനെ ഒട്ടിച്ചപ്പോൾ. അപ്പം ഇനി അപ്പോൾ ഞാനൊരു താഴെ ഒരു സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എഴുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഒരു ടു ഡു ലിസ്റ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ മൂഡാണ്.
അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ട് ഫുഡ് അയച്ചു. ഫുഡ് തക്കാളിക്കറിയും മീനും ബീൻസും ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നു. അപ്പോൾ ഗസ്റ്റ് വന്ന് ഗസ്റ്റ് അത്യാവശ്യം ടൈമിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം ഞാൻ പ്ലാനറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദിവസത്തിൻ്റെ മൂഡും ഹാബിറ്റ് ട്രാക്കറൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതൊക്കെ ഒന്ന് ചെയ്യാണ്. സോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.